الصلاة والسلام على أشرف المرسلين وعلى آل أصحابه الأجمعين أما بعد സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, അധ്യക്ഷരെ, ഇസ്ലാം മതത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. കാക്കത്തോളായിരം മതങ്ങളുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിൽ നിന്നും ഇസ്ലാം മതം തീർത്തും വ്യത്യസ്തമാണ്. അത് അള്ളാഹുവിന്റെ മതമാണ് എന്നത് തന്നെയാണ് കാരണം. മനുഷ്യരെയും അണ്ടക്കടാഹത്തിൽ അഖീലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു മനുഷ്യ കോലത്തിന്റെ രക്ഷയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഇസ്ലാം മതം. ലോകത്ത് എത്ര തന്നെ മതങ്ങളുണ്ടായാലും ശരി, അള്ളാഹുവിന്റെ അരികിൽ അസ്വീകാര്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് ജീവിതത്തിന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ് സംവിധാനിച്ചത്. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ ചെയ്തു വരുത്തി അതിന്റെ സമ്പൂർണതയോ പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിച്ചു. ഇനിയൊരു പുതുക്കാലിനെയോ പരിഷ്കാരത്തിനോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണമാക്കിയിട്ടുണ്ട്. വിശുദ്ധ മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകളല്ല, യുക്തിക്കും വ്യക്തിക്കും തീർത്തും യോജ്യവും ബോധ്യവുമാണവ. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഇസ്ലാം പറയും പോലെ ഒരു പ്രത്യേക ശാസ്ത്രത്തിനും അത് പറയാൻ സാധ്യമല്ലെന്നത് ഇസ്ലാമിന്റെ അന്തസ്സത്ത് ഉയർത്തി കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പരുത്തി പറയുന്നില്ല, ഭൂമുഖത്ത് എത്ര തന്നെ മതങ്ങൾ ഉണ്ടായാലും ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ മതമാണ് ഇസ്ലാം മതം. ആ മതത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അസ്സലാമു അലൈക്കും.